ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസി കിച്ചൺ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് ഞാനൊരു വേസനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റോൾഡ് ഓട്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് ഓട്സ് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് പുട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറേശ്ശെ ആയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ആദ്യം തന്നെ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആ കാൽ കപ്പ് വെള്ളം തന്നെ എല്ലാം തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഓട്സ് എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് ഒട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളിത് എടുക്കേണ്ടത്. ആ ഒരു പാകത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. കാരണം നമ്മളിത് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് എല്ലാം തന്നെ വിട്ടു വന്നോളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നനച്ചാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ ഒരു ഭാഗം കണ്ടോ, എല്ലാം തന്നെ ഒന്ന് ഒട്ടുന്ന രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. എല്ലാത്തിലും നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടാവണം. ഈ സമയത്ത് നമുക്ക് പുട്ടുകൂടത്തിൽ വെള്ളം എടുത്തതിന് ശേഷം വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ കുഴച്ചു വെച്ചിരിക്കുന്ന ഓട്സ് മിക്സിയുടെ ജാറിൽ 2 പ്രാവശ്യമായിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതേപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം നമുക്ക്. ഇനി ബാക്കി ഇരിക്കുന്നത് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ എല്ലാം തന്നെ നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ. ബ്രെഡ് ക്രംസ് ഒക്കെ ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഓട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഇത് ഓട്സിൻ്റെ പുട്ടിൽ ആവി വരും. എന്നാലും നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടലക്കറിയുടെ കൂടെയാണെങ്കിലും ഏത് കറിയുടെ കൂടെയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പുട്ടും കൂടിയാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.